ഹായ് ഓൾ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സൂചന അല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നേരത്തെ ചോറും കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് എനിക്കിന്ന് പയ്യാരം മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങുടെ മോൾക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടേനെ മൂക്കിനും അതേപോലെ ചെവിക്കും തൊണ്ടക്കും തൊണ്ടക്ക് ടോൺസസിൻ്റെയെന്ന് മൂക്കിൽ ഒരു കുരുണ്ടേനെ അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ട് ചെവിയിൽ പാടങ്ങിയിട്ട് ചെവി കേൾക്കാൻ കുറവുണ്ടേനെ അപ്പോൾ മൂന്ന് ഓപ്പറേഷൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ അതിനൊന്ന് കാണണം ഇന്നലെ കഴിഞ്ഞതാണ് പക്ഷേ കാണാൻ പറ്റില്ല എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് എനിക്ക് നല്ല തലവേദനയുണ്ട് പക്ഷെ നല്ല തലവേദന നല്ല തലവേദന ഉണ്ട് പക്ഷെ എന്നാൽ പോലും എനിക്ക് കാണാൻ എടുക്കാൻ പറ്റില്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അങ്ങുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോയാൽ പിന്നെ വിടില്ല അത്ര പാടി ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ കണ്ണൂർ നാട്ടിൽ ഉപ്പാൻ്റെ പെങ്ങന്മാരെ പറയാം പെറ്റാച്ച എന്ന് പറയും പല നാട്ടിൽ പല പേരല്ലേ പറയുന്നത് അപ്പം കണ്ണൂർ അങ്ങനെ പറയാം നമ്മൾ വടകര നാട്ടിൽ എന്ന് പറയും ഉപ്പാൻ്റെ പെങ്ങള നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നതെന്ന് കമൻറ്റ് എടുത്ത കേട്ടോ നിങ്ങൾ ഓരോരുത്തരും അപ്പം നേരത്തെ തന്നെ ഞാൻ കുമ്പളങ്ങയും പരിപ്പ് ഇട്ടിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്ന് ഫുൾ പച്ചക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇറച്ചി മീനെല്ലാം മേടിക്കുക മീനൊന്നും അങ്ങനെ കുട്ടികളൊന്നും കഴിക്കില്ല ചിക്കൻ മേടിച്ചുകഴിഞ്ഞാൽ ഈ മോനും മുളും അങ്ങനെ കഴിക്കുള്ളൂ അപ്പം ഞാൻ പച്ചക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു പച്ചക്കറി നല്ല ഇഷ്ടമാണ് പച്ചക്കറീൻ്റെ കുമ്പളങ്കയും പരിപ്പിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറി വരുകിയതുണ്ട് പിന്നെ കോട്ടപ്പയറുണ്ട് അത് വറവ് വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറ് പപ്പടം വെച്ചത് ഇത്രയും മതില്ലേ നമുക്ക് ചോറിന് ഇന്നൊരു ദിവസം ഇങ്ങനെ ഒട്ടനിയച്ചിട്ട് ഫുൾ പച്ചക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് നിലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടേനെ അലക്കിയിട്ടതൊന്നും മടിക്കൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം എടുത്ത് കൊണ്ടുവന്ന ഒതുക്കി വെക്കട്ടെ നല്ല ഒരു വൃത്തി കണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനെല്ലാം ഒതുക്കി വെക്കുന്നുണ്ട് ഉപ്പ പോകാൻ വേണ്ടിയിട്ടിങ്ങനെ കാത്തു വെക്കുകയും ചെയ്യുന്നുണ്ട് വേഗം തന്നെ ഫ്രഷ് ആയിട്ട് വാ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പ സമയം പോകുന്നു ഉപ്പാക്ക് അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം ഉപ്പാൻ്റെ ഭാര്യനേയും കൂട്ടിയിട്ട് നിലമ്പൂരേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഉപ്പയും ഞാനിതാ പരിയാരം മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കുന്നു തോന്നും അവിടെ എത്താൻ വേണ്ടിയിട്ട് റോഡ് ശരിയല്ല എന്നിപ്പോൾ പറയുന്നുണ്ട് ഇനി പോകുന്ന സമയത്തൊക്കെ കുണ്ടും കുഴിയെല്ലാം പല സ്ഥലത്തും അങ്ങനെ ഉണ്ട് പിന്നെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പൊടിവാറിലും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല തലവേദനയുണ്ട് എനിക്ക് പോകുന്ന സമയത്ത് പക്ഷേ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വേണം പരിയാരം മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി അപ്പോഴൊന്നും ഡോക്ടറെ കാണിച്ചിട്ടൊക്കെയാണ് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ പോകുന്നത് കേട്ടോ നല്ല തലവേദന വെച്ചാൽ നല്ല തലവേദന ഉണ്ട് വെട്ടിപ്പുടക്കെയാണ് നല്ല വെയിലുമാണ് വെയിലൊന്നും കൊള്ളാനേ പറ്റുന്നില്ല നല്ല ചൂടാണ് കേട്ടോ പുറത്തിപ്പോൾ രാവിലെ മാത്രമേ ഒരു തണുപ്പുണ്ടാവുള്ളൂ പിന്നെ സമയത്തൊക്കെ നല്ല ചൂടാന്ന് അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെത്തി ഇപ്പോൾ പിന്നെ സ്കൂട്ടർ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനിൽ മെഡിക്കൽ കോളേജാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ വന്നതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറി ഏഴാമത്തെ തട്ടിലാണ് ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തിനും ഇവിടെ ക്യൂ നിൽക്കണം അതിനാണെങ്കിൽ പാസ് വേണം വേണ്ട പാസ് ഇല്ല അപ്പോൾ ഈ ലിഫ്റ്റിൽ എന്നുണ്ടെങ്കിൽ ക്യൂ നിന്നിട്ട് മാത്രമേ നമുക്ക് കയറാനും പറ്റുള്ളൂ കുറേ സമയം അവിടെ കാത്തു നിന്നു ലിഫ്റ്റിൽ കയറി എന്നിട്ട് നമ്മൾ മോള റൂമിലേക്ക് കയറുന്നത് പിന്നെ എന്താ പറയണ്ടത് ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല തണുത്തത് ഐസ്ക്രീം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം എന്നല്ല പറയുന്നുണ്ട് ഡോക്ടർ ഈ ഓപ്പറേഷൻ ചെയ്തതല്ലേ പക്ഷേ ഒക്കെ കഴിക്കാൻ പറ്റില്ല വേദന എടുത്തിട്ട് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ സങ്കടമാവും ഡോക്ടർ പറയുന്നതല്ലേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് ഓൾ ഉമ്മ ഇങ്ങനെ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് കഴിക്കുന്നില്ല അതിങ്ങനെ കരിച്ചല്ലേ വേദന കൊണ്ടിട്ട് ഓ കാണുമ്പോൾ നമുക്കത് വല്ലാണ്ടാവും ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് കൊടുക്കാൻ നിൽക്കേണ്ട പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടേലു നിർബന്ധിച്ച് ഐസ്ക്രീം കൊടുക്കണം എന്നൊക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഉപ്പ തന്നെ പിന്നെ കൂട്ടാൻ വന്നത് ഒരു മൂന്ന് മണിക്കൊക്കെ പിന്നെ ഉപ്പ കൂട്ടാൻ വന്നത് പള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പം പിന്നെ വരുന്ന വൈകുന്നേരം ചോറ് നിന്ന് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് പിന്നെ വലിയ വിശപ്പുമില്ല ചോറ് അങ്ങനെ കഴിക്കാറില്ല ഡേറ്റിങ്ങാണ് ഒന്ന് കുറച്ചൊന്നും മെലിയാൻ വേണ്ടിയിട്ട് അരി ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഉപ്പ കൂട്ടാൻ വന്നതിന് ശേഷം ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോയി ഉപ്പാണ്ട് ഞമ്മളൊരു ചായയും ചെറിയ എന്തെങ്കിലും കടി മാത്രം മതി തന്നെ ഇപ്പം നിർബന്ധിച്ച് ചോറ് തിന്നിക്കുക പറഞ്ഞോണ്ടിരിക്കുക തിന്നിക്കില്ലെങ്കിൽ പിന്നെ സമാധാനം തരില്ല അപ്പോൾ ഞാനിത് ചോറിയിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടേ ഇനി നല്ല സാമ്പാറും ചോറും നല്ല ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ ഇപ്പം അങ്ങനെ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഒരു എന്താ പറയുക ഉപ്പാക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ച് അതിന് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭർത്തന പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇപ്പം ഉപ്പാ എൻ്റെ ഹോബി എന്ന് വെച്ചാൽ സംസാരമാണ് ഉപ്പാക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം കിട്ടിയാൽ മതി ഇപ്പാക്ക് അപ്പൊ ഞാനിങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ എനിക്കങ്ങനെ വിശപ്പും ഉണ്ടായിട്ടില്ല കുറച്ച് ചോറ് വെച്ചു എന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാം ആൾക്കാരെ ഇങ്ങനെ വീഡിയോ വീടെടുത്തോണ്ട് സമയത്തല്ല ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് ഇത് എന്താ പോലെ ഇങ്ങനെ വീടെടുത്തോണ്ട് ഇരിക്കുന്നുണ്ട് ഉപ്പിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ സാമ്പാറിനോ അതേപോലെ മീൻകർക്ക് വല്യ ടേസ്റ്റും കാണുന്നില്ല അപ്പൊ എന്തെനക്ക് കഴിക്കാനും തോന്നില്ല പിന്നെ ഉപ്പാണ്ട് പറയതിന് ബാക്കിയുള്ള ചോറ് ഇപ്പം വയ്ക്കും ഇപ്പം നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പം കഴിക്കുന്നു എന്നില്ല ഇപ്പം നീ എന്നെ കഴിക്കുക ഫുള്ളും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ എന്താ പറയുക കുത്തി തിന്നിക്കാൻ നോക്കാം അപ്പം ഞാൻ കുറച്ച് ചോറ് വെച്ചു ഇറങ്ങണ്ടേ നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ചോറ് നിന്നതിന് ശേഷം ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്നു വരിച്ച് ഇപ്പം ഇവിടെ നേരത്തെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നാ ചോറ് അവിടെ ഇപ്പോൾ എന്തായാലും ഒരു സിസർ വലിയ വലിക്കണം എന്നിട്ട് പിന്നെ എവിടെയും പോവുള്ളൂ ആ ചോറ് നിന്നാലും ചായ കുടിച്ചാലും ഒക്കെ ഉണ്ടാവും ഓരോ സീസർ വലി അപ്പോൾ ഞാനിത് ചോറ് വെച്ചിട്ട് പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള ഹോട്ടലാണ് നമുക്കൊരു വണ്ടിയെല്ലാം എടുത്തിട്ട് പോയിക്കൊണ്ടെങ്കിൽ അത് നിർത്താനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കേന്ന് ഇപ്പം സിസർ കളിച്ച് തീരുന്നവരെ അവിടെ കാത്തു നിൽക്കണമല്ലോ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാൻ നിൽക്കണ്ട ആളെല്ലാം കാണുന്നില്ല ഞാൻ സിസർ വലിക്കുന്ന കണ്ട മോശമല്ല എന്നൊക്കെ പറഞ്ഞത് അവിടുന്ന് പുറപ്പെട്ട് എന്താ നേരെ നമ്മൾ കണ്ണൂർ സിറ്റിയിലെത്തിയിട്ടുണ്ട് കേട്ടോ വൈകിട്ടായപ്പോൾ നല്ല തലവേന ഒന്ന് ചായലം കുടിച്ചിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചു അപ്പോൾ അവിടെ മുട്ട വജ്ജിയും കേക്ക് വരച്ചതും പിന്നെ ഉള്ളിവട അങ്ങനെ പലതരം സൈസുള്ള കടികളുണ്ട് നല്ല തിരക്കു വന്നു വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കുണ്ട് അവിടെ അത് ചായയും കുടിച്ചു അതേപോലെ കടികളും കഴിച്ചു നേരെ പിന്നെ വീട്ടിലേക്ക് എത്താൻ ഞാൻ അപ്പോൾ ആക്കു വടകര പോകാൻ വേണ്ടി സമയമായി ഇപ്പോൾ അസുറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പ വടകരയ്ക്ക് പോയി അതിന് ശേഷം പിന്നെ അസ് വന്നു അസ്സ് ഒരു ഏറെ മണിക്കാണ് വന്നിട്ടുള്ളത് ആ സമയത്ത് ബർഗർ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഉപ്പ രാത്രി ആയതുകൊണ്ട് നിലമ്പൂരേക്ക് പോയിട്ടില്ല വടകര നിന്നു അപ്പോൾ രാവിലെ സ്വഭനിസ്കാരത്തിന് ശേഷമേ പോലുള്ളൂന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ ഇവിടുന്ന് സുപരിസ്കാരം ഒക്കെ കഴിഞ്ഞു ചായ എല്ലാം കുടിച്ചിട്ടാണ് പിന്നെ നിലമ്പൂരേക്ക് പോകുന്നത് ഈ സ്ഥലം പൂവത്തെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ചാവിടിക്കാൻ അറിഞ്ഞതാണ് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് വന്നിട്ടാ നിലമ്പൂർ പോകുന്ന വഴിക്കൊക്കെ അടിപൊളി സ്ഥലമാണ് കളർഫുൾ ആണ് പച്ചപ്പ് പിടിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ അപ്പോൾ ഉപ്പാന്റെ അളമാന്റെ ജീവിതം നല്ല സന്തോഷകരമായിരിക്കട്ടെ നമുക്ക് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഓക്കെ ഇൻഷു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ